യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ദൈവവചനം കേൾക്കുവാനും അങ്ങനെ പ്രാർത്ഥനയോടെ ഓരോ ദിവസവും ദൈവാനുഗ്രഹത്തിൽ ആരംഭിക്കുവാനും ദൈവം നമുക്ക് നൽകിയ എല്ലാ ചെറുതും വലുതുമായ അനുഗ്രഹമുള്ള അവസരങ്ങളെ ഓർത്ത് ഈ സമയം നമുക്ക് നന്ദി പറയാം. ഒരുപാട് പേരെ പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്, മെസ്സേജിലൂടെ, എഴുത്തിലൂടെ, ഇമെയിലിലൂടെയൊക്കെയും. അവർക്കെല്ലാം വേണ്ടി ഈ സമയവും പ്രാർത്ഥനയിൽ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. പ്രത്യേകിച്ച് പരീക്ഷകൾക്ക് ഒരുങ്ങുന്ന, പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിലുള്ളവരുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ഒരു ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ എല്ലാ ദിവസവും മുടങ്ങാതെ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഈ സമയം പ്രാർത്ഥിക്കുന്നു. ഇതൊരു ദിവസമെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിട്ടുള്ള എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കുകയും ആ വ്യക്തികളെയും ആ കുടുംബങ്ങളെയും ദൈവകൃപയിൽ സമർപ്പിച്ച് കർത്താവെ അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതങ്ങളിൽ ദൈവാനുഗ്രഹത്തിൻ്റെ വലിയ അടയാളങ്ങളും നന്മകളും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങൾ എഴുതി പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഇതൊരുപാട് പേർക്ക് അയച്ചു കൊടുക്കുന്നവരുണ്ട്. കർത്താവ്, ഈ വചനം ഓരോ ദിവസവും മിനിറ്റുകൾ 5, 10, 15 മിനിറ്റ് ഇരുന്ന് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവരുണ്ട്, കേൾക്കണമെന്ന് പറയുന്നവരുണ്ട്, ഷെയർ ചെയ്യുന്നവരുണ്ട്. അവരെയും പ്രത്യേകമായി ഓർക്കുകയും, കാരണം അവരും ദൈവവചനം മറ്റൊരാൾ കേൾക്കാൻ കഴിയത്തക്ക വിധം അയച്ചു കൊടുക്കുന്നവരാണ്. ഒരു ദൈവീകമായൊരു കാര്യമാണ്. അവരെയും പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതും ഒരു നിയോഗത്തിലായിരിക്കാം, ഒരു പ്രാർത്ഥനയോടെയായിരിക്കാം അതും ചെയ്യുന്നത്. അവരെ ഓർക്കുന്നു, അതോടൊപ്പം പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. ഈ വചനം അയച്ചു കൊടുത്തു, പക്ഷെ അവരിന്നു വരെ കാണാൻ കൂട്ടാക്കിയിട്ടില്ല, അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാൻ ഒട്ടും മനസ്സ് കാണിച്ചിട്ടില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതലായി പ്രാർത്ഥിക്കേണ്ടത്. കാരണം അവരുടെ ജീവിതത്തിലാണ് ദൈവത്തിൻ്റെ കരം വെളിപ്പെടേണ്ടത്. അവർക്ക് ഈ വചനം കേൾക്കുമ്പോൾ ആ വചനത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ, ദൈവത്തിൻ്റെ കാരുണ്യം അനുഭവിക്കാൻ എന്നെങ്കിലും ഒരു സമയത്തിടവരണം. കർത്താവ് ഈ കാര്യങ്ങളെല്ലാം വച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെയുള്ള എല്ലാ ശുശ്രൂഷകളും ദൈവാനുഗ്രഹമാകുവാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ കേൾക്കുവാൻ, ഈ പ്രഭാതത്തിൽ ഈ സമയത്ത് നമ്മൾ കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന വചനം മർക്കോസിൻ്റെ സുവിശേഷം 5:1-20 വരെയുള്ള വാക്യങ്ങളാണ്. അതിലെഴുതിയിരിക്കുന്നത് ഒരു പിശാച് ബാധിതനെ യേശു സുഖപ്പെടുത്തുന്നു എന്നാണ്. അതിൻ്റെ ഓരോ വചനങ്ങളും വായിച്ച് വ്യാഖ്യാനിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ആ വചനത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഒന്ന് ശ്രദ്ധയോടെ കൊണ്ടുവരികയാണ്. ഇത് കല്ലറകളിൽ ശവകുടീരങ്ങൾക്കിടയിൽ താമസമാക്കിയിരുന്ന ഒരു വ്യക്തിയാണ്. ഒരു പിശാച് ബാധിതൻ, ചെങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട അവസ്ഥ, ശരീരം കല്ലുകൊണ്ട് ഇടിച്ച് സ്വയം പരിക്കേൽപ്പിക്കുന്ന അവസ്ഥ, ആരാരും ഇല്ലാത്ത ഒരവസ്ഥ, എല്ലാവരാലും ഒറ്റപ്പെട്ട ഒരാൾ, എല്ലാവിധത്തിലും തകർന്ന് തരിപ്പണമായ ഒരു വ്യക്തി. ആ വ്യക്തിക്ക് ഇനി ഒരു നല്ല ജീവിതം സാധ്യമാണോ എന്ന് മാനുഷികമായി ചിന്തിച്ചാൽ ഇനി ഒരിക്കലും ആ വ്യക്തി റിക്കവറാകാൻ സാധ്യതയില്ല. അങ്ങനെ ജീവിച്ച് അങ്ങനെ അവസാനിക്കാൻ സാധ്യതയുള്ള ഒരു സാഹചര്യം ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ. എന്നാൽ അടുത്ത കാര്യമാണ്, നമ്മുടെ ബുദ്ധിക്കും ശക്തിക്കും കഴിവിനും സ്വാധീനത്തിനും ഒക്കെ അപ്പുറമായി, അതീതമായി ചെയ്യാൻ ദൈവത്തിൻ്റെ ശക്തിക്കും അനുഗ്രഹത്തിനും കഴിയും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ വചനത്തിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ ഓരോ തരത്തിലും ഈ ശവകുടീരങ്ങൾക്കിടയിൽ കിടന്ന മനുഷ്യനെ പോലെ ഏതൊക്കെയോ കാരണങ്ങളാൽ, ഏതൊക്കെയോ പ്രതിസന്ധികളാൽ തകർന്നവരായിരിക്കാം, മനസ്സുകൊണ്ട് തകർന്നവരായിരിക്കാം, ശരീരം കൊണ്ട് തകർന്നയാളായിരിക്കാം, എല്ലാവിധത്തിലും ഒറ്റപ്പെട്ട ഒരാളായിരിക്കാം. പക്ഷെ ഇതിനകത്ത് അത്ഭുതകരമായൊരു കാര്യമുണ്ട്. ഈ വ്യക്തിയെ അന്വേഷിച്ചു വരുന്ന, തേടി വരുന്ന ഒരു യേശുവിനെ കാണാൻ പറ്റും. ഈ വ്യക്തിയെ നമ്മളൊക്കെ അന്വേഷിച്ചു പോകുന്നത് കഴിവും ബുദ്ധിയും സ്വാധീനവും ഒക്കെയുള്ള ആളുകളെയാണ്, പണമുള്ളവരെയാണ് നമ്മൾ അന്വേഷിക്കുക.
ആർക്കും വേണ്ടാത്ത ഒരാളെ നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ കോണിൽ പോലും ആ വ്യക്തിക്കൊരു സ്ഥാനമുണ്ടാകില്ല, അന്വേഷിച്ച് പോകാൻ തയ്യാറാവുകയുമില്ല. വല്ലോ സംഘടനകളോ വല്ലോ സാമൂഹ്യ പ്രവർത്തകരോ വല്ലോ അന്വേഷിച്ച് പോയാലായി പോയില്ലെങ്കിലായി. പക്ഷേ ഇത് യേശു ആ വ്യക്തിയെ അന്വേഷിച്ച് ഇറങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെവിടെയാണോ തകർന്നും പരാജയപ്പെട്ടും ഇരിക്കുന്നത്, നിങ്ങളെ അന്വേഷിച്ച് വരുന്നൊരു ദൈവമുണ്ട്, നിങ്ങളെ തേടി വരുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ വചനമാണ് ഇന്ന് നിങ്ങൾ കേൾക്കുന്നത്. ദൈവം നിങ്ങളെ അന്വേഷിച്ച് വരുന്നത് കൊണ്ടാണ്, നിങ്ങളെ കൈവിടാത്തത് കൊണ്ടാണ് ഇന്നും നിങ്ങൾ ആരോഗ്യത്തോടും ഇങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുതൽ ഇന്നും നിങ്ങളുടെ ഒപ്പം ഉള്ളത് കൊണ്ടാണ്. എന്നാൽ ശ്രദ്ധിക്കുക, അടുത്ത ഭാഗം, യേശു ആ വ്യക്തിയുടെ അടുത്ത് വരുമ്പോൾ ആ വ്യക്തി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. 5:7 അവിടെ ചോദിക്കുന്നുണ്ട്, എൻ്റെ കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു? എൻ്റെ കാര്യത്തിൽ. അപ്പോൾ പിശാച് ബാധിതനാണെങ്കിലും ആൾക്ക് മനസ്സിലായി ഈ യേശു വരുന്നത് എൻ്റെ കാര്യത്തിൽ, ഈ പ്രശ്നത്തിൽ ഇടപെടാനാണെന്ന്. ഈ വചനം നിങ്ങളുടെ അടുത്തെത്തിക്കുന്നത്, ഈ വചനം നിങ്ങൾ കേൾക്കാനിടയായാൽ അതിൻ്റെ ഒരു ആത്മീയ അർത്ഥമാണ്, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നു, ദൈവം നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നു, ദൈവം നിങ്ങളുടെ രോഗാവസ്ഥ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു, ദൈവം നിങ്ങളുടെ കുടുംബത്തിലെ വിഷയങ്ങൾ പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നു, ദൈവം നിങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് നിഴലിച്ചു നിൽക്കുന്ന, ഇന്ന് ഉയർന്നു നിൽക്കുന്ന ആ വെല്ലുവിളിയെ, ആ പ്രതിസന്ധിയെ, അതിനൊരു പരിഹാരം കൊണ്ടുവരാൻ യേശു ആഗ്രഹിക്കുന്നു. പഴയ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥയിൽ എന്നും നിങ്ങൾ മുന്നോട്ട് പോകില്ല, അവിടെ ഒരു അത്ഭുതകരമായ ദൈവിക ഇടപെടലുണ്ടാകും. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ, ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടെങ്കിൽ ഞാനും വിശ്വസിക്കുകയാണ് എൻ്റെ ജീവിതത്തിലും എൻ്റെ ആരോഗ്യത്തിലും എൻ്റെ കുടുംബത്തിലും എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങളിലും എൻ്റെ ദൈവവും ഇതുപോലെ ഇടപെടും, ഞാനത് വിശ്വസിക്കുന്നു. എൻ്റെ സാഹചര്യം ഇന്ന് വളരെ മോശമാണ്, എൻ്റെ അവസ്ഥ വളരെ ക്രിട്ടിക്കലാണ്, എൻ്റെ പ്രതിസന്ധി വളരെ വലുതാണ്, എങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഇനി മുന്നോട്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്ന് ഞാൻ ഈ വചനത്തിൽ വിശ്വസിക്കുകയാണ്, ഈ പിശാച് ബാധിതനായ മനുഷ്യനെ രക്ഷപ്പെടുത്തിയത് സത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിലും ദൈവീകമായൊരു ഇടപെടലിലൂടെ ഒരത്ഭുതം നടന്നിരിക്കും. ദൈവീകമായൊരു ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ നടന്നിരിക്കും. എന്നെ തള്ളിക്കളയാത്തൊരു ദൈവമുണ്ട്. എന്നെ ഉപേക്ഷിച്ച് എന്ത് കലങ്ങി മറിഞ്ഞ വിഷയമാകട്ടെ, എല്ലാവരാലും ഇനി ഒരു മനുഷ്യൻ്റെ ബുദ്ധിയിലും തോന്നിയിട്ടുണ്ടാവില്ല ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന്, അങ്ങനെയൊക്കെ ആയിരിക്കും തോന്നുന്നത്. പക്ഷെ ആ വിഷയത്തിനും ദൈവസന്നിധിയിൽ പരിഹാരമുണ്ട്, പരിഹാരമുണ്ട്. അങ്ങനെയെങ്കിലൊന്ന് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഈ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളും ഇന്ന് അനുഭവിക്കുന്ന, കഴിഞ്ഞ നാളുകളിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന എല്ലാ ചെറുതും വലുതുമായ എല്ലാ പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും രോഗാവസ്ഥകളെയും കലങ്ങിമറിഞ്ഞ അവസ്ഥകളെയും ഒറ്റപ്പെടലിൻ്റെ വേദനകൾ, രോഗാവസ്ഥ, സാമ്പത്തിക ബുദ്ധിമുട്ട്, കടബാധ്യത, ഫീസടയ്ക്കാൻ എങ്ങനെയെന്ന് അറിയില്ല, വിവാഹത്തിൻ്റെ കാര്യങ്ങൾ എല്ലാം ഓർത്ത് ദുഃഖിക്കുന്നവരുടെ പ്രശ്നങ്ങളെ ഇന്ന് ദൈവമേ നിൻ്റെ കരങ്ങളിൽ ഞാൻ തരുന്നു. യേശുവേ, അങ്ങ് ഇവരുടെ പ്രയാസങ്ങളിൽ ഇടപെടണമേ. യേശുവേ, ഇവരുടെ കുടുംബത്തിൻ്റെ വിഷയങ്ങളിൽ അങ്ങ് ഇടപെടണമേ. ഇവരുടെ സാമ്പത്തിക പ്രശ്നങ്ങളുടെ ആ പ്രതിസന്ധിയെ മാറ്റണമേ, ആ കുരുക്ക് അയച്ചു കളയണമേ. ഇവരുടെ പ്രയാസങ്ങളിൽ ആശ്വാസമായി വിടുതലായി വരണമേ. അങ്ങയുടെ അത്ഭുതം പ്രവർത്തിക്കുന്ന കരം ഇവരോട് കൂടെ ഉണ്ടായിരിക്കണമേ. പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി. ഈശോയുടെ നല്ല ആശീർവാദം പ്രാർത്ഥനയോടെ ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും, പ്രിയപ്പെട്ടവരെ, നിങ്ങളോടുകൂടെ. നിങ്ങളിന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വലുതാകാം ചെറുതാകാം, അതിൻ്റെ അളവ് കൂടിയോ കുറഞ്ഞോ ഒക്കെ ആയിരിക്കാം. പക്ഷെ നിങ്ങൾ പല കാര്യത്തിലും പേടിച്ചിരിക്കുന്നൊരു സാഹചര്യമായിരിക്കാം. വിശ്വാസത്തോടെ പറയാം, ദൈവം നിൻ്റെ ജീവിതത്തിൽ ഇടപെട്ടുകൊള്ളും, ദൈവം നിൻ്റെ പ്രശ്നത്തിന് പരിഹാരം കൊണ്ടുവരും. ഒരിക്കലും നീ തകർന്നു പോകത്തില്ല, കാരണം ദൈവത്തിൻ്റെ കരം നിഴല് പോലെ നിൻ്റെ കൂടെയുണ്ട്. ദൈവത്തിൻ്റെ കരം നിന്നെ സഹായിച്ചിരിക്കും. അങ്ങയുടെ വചനത്തിൽ ഞങ്ങൾ ഓരോരുത്തരും ആശ്രയിക്കുന്നു. കർത്താവേ, ഇവരെ
എല്ലാ വിധത്തിലും സംരക്ഷിക്കണമേ. കുടുംബങ്ങളെ, തലമുറയെ, ജീവിത പങ്കാളി, മാതാപിതാക്കൾ, മക്കളെല്ലാവരെയും സംരക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും കൊടുത്ത് അനുഗ്രഹിക്കണമേ. രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നെല്ലാം പ്രത്യേകം കാത്തുകൊള്ളണമേ. സന്തോഷവും സമാധാനവും പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരവും എല്ലാം ഇവർക്ക് കൊടുക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നാളെയും നമുക്ക് ഒരുമിച്ച് കാണാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സാധിക്കുന്നവരിലേക്ക് അയച്ചു കൊടുക്കുക. എപ്പോഴെങ്കിലും അവർ ഈ വചനം ശ്രദ്ധിക്കാനിടയായി, ദൈവത്തിൻ്റെ കരുതൽ അവരറിയട്ടെ. ദൈവത്തിലേക്ക് അവർ തിരിച്ചു വരട്ടെ. അവർ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ആഴം അറിയാനിട വരട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നാളെ 5:30 നമുക്ക് ഒരുമിച്ച് കാണാം. ഒരു കുടുംബമായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.